ഏറ്റവും അല്ലേ, ആ കാണുമ്പോൾ നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുവരെ സസ്പെൻസസ് ആരും ഗസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല, അത് തീർച്ചയായിട്ടും ഇത് ബിജുചേട്ടനെ പറ്റി പറഞ്ഞതിന് ശേഷമേ എന്നെ പറ്റി പറയാൻ പാടുള്ളൂ. ബിജുചേട്ടൻ ഇവിടെ ഇതുവരെ ചെയ്ത സിനിമകളൊക്കെ നല്ല രീതിയിൽ നല്ല ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ കാർത്തിക് എന്നുള്ളത് ഒരു സ്പെഷ്യൽ വേഷമാണ്. ബിജുചേട്ടനെ കൂടെ ഒരു പോലീസ് വേഷം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വെല്ലുവിളിയാണ്. എല്ലാ രീതിയിലും ബിജുചേട്ടൻ നിറഞ്ഞാടിയ ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു തലവനാരാന്നുള്ള ഉത്തരം ഇതിനോടകം മലയാളികൾക്ക് മനസ്സിലായി കഴിഞ്ഞ കാരണം പ്രേക്ഷകരുടെ റെസ്പോൺസ് കണ്ടപ്പോ കണ്ടു. ഹ്യൂമർ വർക്കൗട്ട് ആയത് കുഞ്ഞു കുഞ്ഞി നമ്മൾ പോലും വിചാരിക്കാത്ത കുറേ കുഞ്ഞു ഏരിയാസ് ആളുകൾക്ക് കണക്ട് ആയി എന്നുള്ളത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എന്താ പറയുക, ഞാൻ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഈ തിയേറ്റർ റെസ്പോൺസ് ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇത്രയും വലിയ റെസ്പോൺസ് കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം അല്ലേ. എന്താ പറയും, പ്രേക്ഷകരുടെ റെസ്പോൺസ് ഇതാണെങ്കിൽ ഉറപ്പായിട്ടും കാർത്തികും ശങ്കറും ഒരു വരവും കൂടി ഞങ്ങളുടെ സോഷ്യൽ സ്റ്റേഷനിലെ ജോജി സാർ ഉണ്ടല്ലോ, എല്ലാ 15 മിനിറ്റ് കൊണ്ട് ഒരുപാട് സന്തോഷം. ചോദ്യത്തിലുണ്ട്
അങ്ങനെയൊന്നുമില്ല. ജിത്തു ജോസഫ് ഒക്കെ അടിപൊളിയാ, സൂപ്പർ. എത്രയോ വലിയ സംഗതികൾ അവർ ചെയ്തു, നമ്മളിങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. സൈഡിൽ കൂടെ പിച്ച് വെക്കുന്ന എന്തോരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഇല്ല, സിനിമ ആത്യന്തികമായിട്ട് പ്രേക്ഷകരാണ് വിജയിപ്പിക്കേണ്ടത്. കാരണം ഞങ്ങൾ ഇന്നലെ കണ്ടു, നല്ല സിനിമ, അടിപൊളി, നല്ല ഫൈറ്റ്, മമ്മൊക്കെ പൊളിച്ചടക്കിയിട്ടുണ്ട്. അപ്പൊ അതിനൊപ്പം പ്രേക്ഷകർ ഞങ്ങളുടെ സിനിമയും കൂടെ വിജയിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. എല്ലാ സിനിമയും ഉണ്ട്. ഒരു വലിയ കാരണം ടർബോ കാരണം ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ ഇറങ്ങി എല്ലാവരും രണ്ട് സിനിമ കണ്ടു കഴിഞ്ഞ് സന്തോഷത്തോടെ തിരിച്ചു നിൽക്കും.